Hi friends, Assalamu alaikum. Welcome back to Father's World. In this video, I will cut the kaipa. അധികം വെൽഡാണിന്റെ മുന്നേ തന്നെ ചിലതൊക്കെ ഇങ്ങനെ പഴുത്തു വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് ട്ടോ അധികം കഴിപ്പില്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് മാറ്റാം ഇപ്പോൾ ദാ ഞാനിവിടെ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് ഫുള്ള് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതാ പഴുത്ത് വരുന്നതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറഞ്ഞൊരു സ്വീറ്റും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് അതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വിനെഗറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ കുറേ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കൈവച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒഴിവാക്കണം അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കയ്പ്പ് രുചി നമുക്ക് മാറിക്കിട്ടും എല്ലാം ഒന്ന് വെള്ളമൊക്കെ ഒഴിവാക്കി ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക ഇതെല്ലാം ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഡേ ടൈമിനാണ് നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം വെയിലുള്ള സമയമാണെങ്കിൽ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക കുറച്ച് ടൈം കേട്ടോ എന്നാൽ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അങ്ങനെ ഉണക്കിയെടുത്താൽ ഞാനിപ്പോൾ ഇവിടെ രാത്രിയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ വെയിലത്ത് വെക്കാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്യാനായിട്ട് എള്ളെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഒരുപാട് ടൈമൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ ഈ ഒരു രൂപത്തിൽ കണ്ടില്ല ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവാണ്ട് ഈ ഒരു രൂപത്തിലാണ് കിട്ടേണ്ടത് ഇനി അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ കോരിയെടുക്കുക ഇനി നമ്മളുണ്ടാക്കുന്ന ഐറ്റത്തിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ വെളുത്തുള്ളി കുറച്ച് വേണം പിന്നെ പച്ചമുളക് കരിവേപ്പ് പുളിവെള്ളം വേണം പിന്നെ ശർക്കരൻ്റെ ചെറിയൊരു പീസ് ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ആവശ്യമുള്ളത് ഇനി അതുണ്ടാക്കാനായിട്ടുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഒരുവിധം മൂത്ത് വരുമ്പം ഇനി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയും മതി കേട്ടോ ഇനി ഇതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ടെടുക്കുന്നുണ്ട് ഒരു ഒന്നേക്കാൽ സ്പൂണ് അച്ചാർ പൊടിയും അതേപോലെ ഒരു സ്പൂണ് നല്ല അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്
ഇനി നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി പൗഡർ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ മുളകിന് അത്യാവശ്യം കളറുള്ളതുകൊണ്ട് അതിട്ട് കൊടുക്കുന്നില്ല. ഇനി ആ പൊടിയുടെ ആ പച്ചമണക്കൊന്ന് മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ പുളിവെള്ളം ഇതാ ഈ ഒരു രൂപത്തിലാണ് വേണ്ടത്. ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ആ ശർക്കര ഒരു ശർക്കരൻ്റെ ചെറിയൊരു പീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഇതിപ്പോൾ ആ പൊടികളും പുളിവെള്ളം എല്ലാം കൂടി നന്നായി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് വിനെഗർ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൂടുതൽ വിനെഗർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, പുളിവെള്ളമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. 2 സ്പൂണ് ആകെ വിനെഗർ ചേർത്തിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമിൽ നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് 1 സ്പൂണും ഇപ്പോൾ 1 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കയ്പ്പക്ക ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒരുപാട് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, അങ്ങനെ കയ്പ്പൊന്നുമില്ല. ഇപ്പം തന്നെ വലിയ കയ്പ്പില്ല, ഇനിയൊരു 4-5 ദിവസം നമ്മൾ എടുത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു കുപ്പിയിൽ ആക്കി വെക്കുക, എന്നിട്ട് കുറേശ്ശേറ്റ് യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം നമ്മൾ ഇപ്രാവശ്യം കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് 8 ദിവസം വെക്കാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും തോരൻ എന്തെങ്കിലും വെക്കുകയാണെങ്കിലും ഒക്കെ 1 ദിവസം കൊണ്ട് തന്നെ തീരും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ദിവസം യൂസ് ചെയ്യുക. കുറേശ്ശേണല്ലേ യൂസ് ചെയ്യുള്ളൂ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്തത്. അപ്പം നല്ല ടേസ്റ്റാണിത്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.